കാഴ്ചപ്പാട് അതെ കാഴ്ചപ്പാട് ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം ഒരു ഇലക്ഷൻ ചൂടിലേക്ക് വഴുതുകയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പ് സമാഗതമാവുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ചൂട് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതാനും ചില കാൻഡിഡേറ്റ്സ് ഒഴിച്ചാൽ ബാക്കി ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും പ്രധാന പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ അണിനിരത്തി കഴിഞ്ഞു എന്താവും ഫലം ഇപ്പോഴേ അവകാശവാദങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വാക്കുതർക്കങ്ങളിലൂടെ ആളുകൾ ഉന്നയിച്ച് തുടങ്ങി നേതാക്കന്മാർ ഉന്നയിച്ചു തുടങ്ങി നമുക്ക് കാണാം ഇന്നത്തെ ചർച്ച ലോകസഭ തിരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ജോർജ് തോമസാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് പ്രസിഡൻ്റാണ് അടിമാലിയുടെ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ആനച്ചാൽ ലോക്കൽ സെക്രട്ടറി ശ്രീ മനു തോമസ് രണ്ടു പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം വളരെ ഉയർന്ന ഒരു താപനില ഇപ്പോൾ നമ്മുടെ കേരളത്തെ വല്ലാതെ ഒരു സമയമാണ് മീനമാസത്തിലേക്ക് കടക്കുകയാണ് തുങ്കമാ മീനച്ചൂട് എന്നൊക്കെ കവി പറഞ്ഞതുപോലെ അതിനോടനുബന്ധമായിട്ടാണ് എലക്ഷൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് അന്തരീക്ഷത്തിലേക്ക് വരുന്നത് ആദ്യമായി ശ്രീ മനു തോമസ് കഴിഞ്ഞ തവണ ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയതാണ് ഒരേ ഒരു സീറ്റിലാണ് ഇപ്പോൾ വേണമെങ്കിൽ കോട്ടയം സീറ്റ് പിന്നീട് ഉണ്ടായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായി എൽ ഡി എഫിൻ്റെ കൂടെയാണെന്ന് പറയാം വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആത്മവിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇരുപതിൽ പത്തൊമ്പത് എം പിമാരും ഇടതുപക്ഷത്തിന് ലഭിക്കാതെ പോയതിൻ്റെ ഒരു നഷ്ടം ഈ നാടിനെ ബാധിച്ചിട്ടുണ്ട് എന്ന അനുഭവങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വിളിച്ചത് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നാട്ടുകാർക്ക് ആളുകൾക്ക് നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടുക്കി മാത്രം എടുത്താൽ പോലും ഇവിടുത്തെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കണക്കുകൾ നിരത്തി പറയുമ്പോൾ ആ നിലയിൽ വലിയ ഇടിച്ചിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് വലിയ നമ്മുടെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന പൗരത്വ ഭേദഗതി വില്ലുമായി ബന്ധപ്പെട്ട് അതിലിടുക്കി എം പി കൈക്കൊണ്ടിട്ടുള്ള സമീപനം ഇവിടെ നമുക്കറിയാം ഇന്ത്യയിലാകെ ഈ നിയമത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തതിൽ കേരളത്തിൽ നിന്ന് ഒരേ ഒരു എം പി യെ പാർലമെൻറ്റിലുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ശബ്ദവോട്ടെടുപ്പ് നടത്തിയപ്പോൾ അന്ന് അമിത്ഷാ ഷാ പറഞ്ഞത് ആരൊക്കെയാണ് രാജ്യത്തിനോട് സ്നേഹമില്ലാത്ത ദേശസ്നേഹികളല്ലാത്തവർ എന്ന് കാണട്ടെ എന്നുള്ള നിലയിലാണ് അവർക്കെതിരെ വോട്ട് ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി കണക്കാക്കിക്കൊണ്ടാണ് അവർ പ്രസ്താവന ഇറക്കിയത് അതിൽ കോൺഗ്രസിൻ്റെ എം പിമാർ ഇടുക്കിയുടെ എം പി അടക്കം അതിൽ വീണ് അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ട് ഒരു നിലപാടെടുക്കാൻ കഴിയാതെ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇടുക്കിയുടെ ശബ്ദം ഇടുക്കിയിൽ ആരും ഇപ്പോൾ ഇവിടെ ജോർജ് പോലും ഈ പൗരത്വ ബില്ല് നടപ്പാക്കണമെന്ന് അഭിപ്രായം പറയുന്ന ആളല്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇടുക്കിയുടെ ശബ്ദമാകാൻ ഇടുക്കിയുടെ എം പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതടക്കം ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഇവിടെ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അത് നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി ഒരു സബ്മിഷൻ പോലും കൊണ്ടുവന്നുകൊണ്ട് അതിനുവേണ്ടി പാർലമെൻറ്റിലൊരു നിലപാടെടുക്കാതെ ഇപ്പോൾ അവസാന നിമിഷം നമ്മൾ കണ്ടു അതിലേക്ക് വലിയ സമരങ്ങളടക്കം എം പി ഏതാണ്ടോ അഞ്ചു കൊല്ലം നന്നായി ഇതിനു വേണ്ടി ഇടപെട്ടിരുന്നൊരു എം പിക്ക് അവസാന ഘട്ടത്തിൽ മൃതദേഹം അടക്കം എടുത്തുകൊണ്ട് റോട്ടിലേക്ക് പോകേണ്ട നിലയിലേക്ക് അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതി വരുമായിരുന്നില്ല പക്ഷേ പാർലമെൻറ്റിലടക്കം ആ നിലയിൽ ഇടപെടേണ്ട ഘട്ടത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇടുക്കി അടക്കം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ആളുകൾ ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ ഭരണത്തിനെതിരെയും അതിനെതിരെയും ഒരു ബദലാകുന്നതിനും ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ അവിടെ ജയിച്ച് ചെല്ലണമായിരുന്നു എന്ന് ഒരു പരിധിവരെ വിചാരിച്ചിട്ടുണ്ടെന്നും ആ വീ തിരിച്ചറിവിൽ നിന്ന് ഈ പ്രാവശ്യം ഇടതുപക്ഷം വലിയ വിജയത്തിലേക്ക് പോകുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഈ നാട്ടിലെ ആകെ നാട്ടുകാർക്കും ആളുകൾക്കുമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടന്നില്ലെങ്കിലും ആളുകളുമായെല്ലാം സമീപിക്കുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ അടുത്ത് നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ആളുകളുടെ ഒരു മനോഭാവം ഇവരും ചാനലുകളാകെയും പറഞ്ഞിരുന്ന വിരുദ്ധതയും അല്ലെങ്കിൽ ആ മനോഭാവവും ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമീപന വ്യത്യാസവും ഒന്നും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇല്ല എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷം എപ്പോഴും ഇങ്ങനെയാണ് വളരെ ആത്മവിശ്വാസത്തിലാണ് അവർ കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു റിസൾട്ട് വരുമ്പോൾ എങ്ങനെ വരും എന്നെ പറയും പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനു തോമസ് ചൂണ്ടിക്കാട്ടിയ ചില വിഷയങ്ങൾ ഒരുപക്ഷെ അത് ഇടുക്കിയുടെ എം ബി എ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് അതിൻ്റെയൊക്കെ മറുപടി പെട്ടെന്ന് കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനു കടന്നു വന്നത് ഇടുക്കിയിലേക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് യു ഡി എഫ് വന്നത് വളരെ നിസ്സാര വോട്ടുകൾക്കാണ് ആലപ്പുഴ മണ്ഡലം നഷ്ടപ്പെട്ടത് കേരളത്തിലെയും രാജ്യത്തെയുമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അവിടെയാണ് ഏറ്റവും വലിയ പ്രസക്തമായ ഒരു കാര്യം രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള പ്രവർത്തനങ്ങളും രാജ്യത്തിന് ഗുണകരമല്ലാത്ത നിലപാടുകളും പതിനാ പതിനാറ് ലക്ഷം കോടി രൂപ ഈ രാജ്യത്തെ വ്യവസായികളുടെ കടം കടമെഴുതിത്തള്ളുന്നതിന് വേണ്ടി മാറ്റിവെച്ച എൻ ഡി എയുടെ ഒരു സർക്കാർ അപ്പോൾ കാർഷിക മേഖലയെ തിരിഞ്ഞു നോക്കാതെ ജനങ്ങളുടെ ഹിതമനുസരിക്കാതെ ഒരു ജനകീയ ഭരണകൂടമായി മാറാൻ എൻ ഡി എ സർക്കാരിന് മോഡി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എല്ലാം ഒരു വാക്കുകൾ കൊണ്ടുള്ള തട്ടിപ്പുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഗവൺമെൻറ് പോകാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പറഞ്ഞത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് തന്നെയാണ് അതിൻ്റെ തനി ആവർത്തനമാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു സമസ്ത മേഖലയിൽ സ്തംഭിച്ചിരിക്കുന്ന ശമ്പളം കൊടുക്കാനില്ലാത്ത പെൻഷൻ കൊടുക്കാനില്ലാത്ത കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാനില്ലാത്ത ഒരു വലിയ ജീവിത സാഹചര്യത്തിലേക്ക് നാടു മാറിയപ്പോൾ ഇവിടത്തെ ഗവൺ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ്റ് ഈ രാജ്യത്തുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നു ഒരുപക്ഷേ വ്യക്തമായ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളിലേക്കൊക്കെ കടന്നു വന്നേക്കാം പക്ഷേ ഇന്ത്യ മുന്നണി നാനൂറ് അധികം സീറ്റുകൾ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ കടന്നു വരുന്നു നമുക്കൊരു കാര്യം ആലോചിക്കാം തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് നിലനുറാൻ പറ്റത്തില്ല കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ വളരെ കൃത്യമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകും എന്ന കാര്യം സംശയം അവിടെയൊക്കെ വളരെ ചെറിയ നേട്ടം മാത്രമാണ് എൻ ഡി എക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ മോഡിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും മുൻ മന്ത്രിമാരെയും എം പിമാരെയും മുൻ എം ഇമാരെയും എല്ലാം ഇവർ വിളിച്ചുകൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ ഒരു കടത്തിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇവർ ഏത് തരത്തിലാണ് അവരെ സ്വാധീനിച്ച് പാർട്ടിയിലാക്കുന്നതിന് ഒരു കാര്യം അവിടെയെല്ലാം ബി ജെ പിക്ക് വലിയ തകർച്ച ഉണ്ടാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആശങ്കയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരെ കൂട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല തിരിച്ചൊരുപാട് ആളുകൾ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുമായി പ്രവർത്തിച്ചു ആളുകൾ കോൺഗ്രസിലേക്കും വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഈ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ വർഷമാണ് അവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇന്ത്യ മുന്നണി അധികാരം അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഞാൻ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഞാൻ പറയുന്നു ഇരുപത് ഇരുപത് സീറ്റും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നേ നേടും ഞാൻ എൻ്റെ കണക്കുകളെടുത്ത് പരിശോധിച്ചാലും കേരളത്തിലെ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാർലമെൻറ്റ് സീറ്റുകൾ ആ പാർലമെൻറ്റ് സീറ്റുകളിലെല്ലാം മികച്ച പ്രവർത്തനം എം പിമാർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷക്കാലം കോവിഡിൻ്റെ പേരിൽ ഫണ്ട് കൊടുത്തിരുന്നില്ല പെട്ടെന്ന് ഇടുക്കിയിലെ എം വികസനത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി എവിടെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പാലവും റോഡും നമ്മുടെ കൺമുമ്പിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ പി എം ജി എസ് വൈ റോഡുകൾ ഇരുപത്തിയഞ്ച് റോഡുകളും അഞ്ച് പാലങ്ങളും ഉൾപ്പെടെ എവിടെ എന്നില്ല വികസനങ്ങൾ ഇവിടെ തൊണ്ണൂറ് ടവറുകളാണ് ബി എസ് എൻ എ ടവറാണ് ഇടുക്കിയിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അനുവദിച്ചെങ്കിൽ അമ്പത്തി ഒൻപതൊന്നും ദേവികുളം നിയോജന മണ്ഡലത്തിലാണ് അപ്പൊ ബി എസ് എൻ എ ടവറായാലും ഇനി അതുമല്ല എംപിയുമായി ബന്ധപ്പെട്ട് കൊക്കയാറിലും പെരിയാർ വാലിയിലും ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളുണ്ട് ധാരാളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രളയത്തിൽ നഷ്ടപ്പെട്ടവരാണ് എംപിയുമായി ബന്ധപ്പെട്ട് അവർക്കെല്ലാം ഭവനം കൊടുത്തോണ്ടിരിക്കുക മുപ്പത്തിയാറ് വീടുകളെ അതിലേക്ക് വരാൻ തിരിച്ചു ഇനി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കൊടുത്തിരിക്കും അവസരങ്ങൾ ഇനിയും ഉണ്ടല്ലോ ശ്രീ മനോ തോമസ് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് ഇടുക്കിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് കാര്യത്തിൽ സംശയം തന്നത് ഇടുക്കി പോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ചർച്ചയ്ക്ക് വിഷയിപ്പിക്കുന്നതാണ് ഈ തവണ ഏതാണ്ട് എൽ ഡി എഫ് എത്ര സീറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ജോർജ് ആട്ടം പറഞ്ഞതിലെ ഒരു പ്രശക ചൂണ്ടിക്കാണി ഞാൻ ഈ ഈ പറഞ്ഞ പി എം ജി വൈ എസ് വഴി അല്ല സി ആർ എഫ് വഴി ഫണ്ട് വഴി ഈ പറഞ്ഞ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ച് ഫണ്ട് നടത്തിയിട്ടുണ്ടെന്ന് ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട് അറുപത്തി അഞ്ച് കോടി രൂപ എന്നുള്ള നിലയിലാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരമൊക്കെ കിട്ടുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ നിലയിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ സിആർ എഫ് ഫണ്ട് വഴി ഈ ഇടുക്കി ജില്ല രൂപീകരിക്കതിന് ശേഷം ആദ്യമായി സി ആർ എഫ് ഫണ്ട് ഈ ഇടുക്കി ജില്ലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സീ ജോയിസ് ജോർജ് എം പി ആയിരിക്കുമ്പോഴാണ് പതിനൊന്ന് റോഡുകളിലായി നൂറ് അല്ല ഏഴ് റോഡ് ആ പതിനൊന്ന് റോഡുകളിലായി ഏഴ് നൂറ് കോടി രൂപ ഈ സി ആർ എഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ജോയിസ് ജോർജ് ഇപ്പോൾ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഒരു റോഡ് എട്ട് കോടി രൂപ ആകെ അതെ അനുവദിച്ചിട്ടുള്ളൂ അപ്പോൾ ആ നിലയിലുള്ള വ്യത്യാസം ഇത് തുക ഇപ്പോൾ എംപിയുടെ വികസന നേട്ടങ്ങളെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അപ്പോൾ ഒരു ഒരു നേട്ടങ്ങൾ നിങ്ങൾ രണ്ടുപേരും പറയുമ്പോൾ ഈ നേട്ടങ്ങൾ മുഴുവൻ ഭരിക്കുന്ന മാത്രം ഗവൺമെന്റിനപ്പുറത്ത് എംപിയുടെ ഇടപെടലിനെ സംബന്ധിച്ചുകൂടെ ഞാൻ പറയാം ഇപ്പോൾ ജോർജിയടക്കം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരിക്കുന്ന ആളാണ് ഒരു എംപിയുടെ മിനിമം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി

നാല് പോയിൻറ്റ് നാല് നാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ കാൽ ഭാഗത്തോളം ഫണ്ട് ഈ നാടിന് കിട്ടേണ്ടിത് ഉപയോഗിക്കാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ജോർജ് പറഞ്ഞപ്പോൾ ഒരു കണക്ക് പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി ചെലുവാനും കോടി രൂപയുടെ പദ്ധതികൾ ഇടുക്കി ജില്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാകാം കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി എം ബി ഇടപെട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് അതിനെ ആശങ്കയില്ല അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന എം ബിയുടെ ആ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എണ്ണി എണ്ണി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ നിലയിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആ ചർച്ച ചെയ്യാം കാരണം ഗ്രാമ പി എം ജി വൈ എസ് സി റോഡിന്റെ ഭാഗമായി അറുപത്തിയഞ്ച് റോഡുകൾ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ ഈ പറഞ്ഞ പോലെ സിആർഒണ്ടിന്റെ ഭാഗമായ റോഡുകൾ സ്കൂളുകൾ സ്കൂൾ കെട്ടിടം നൂറ്റി മുപ്പത്തിയഞ്ച് സ്മാർട്ട് റൂമുകൾ ഈ പറഞ്ഞ ആയിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ തവണത്തെ നടക്കുന്നത് അല്ല കഴിഞ്ഞ തവണത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേക ഒരു സാഹചര്യം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അന്നുരുത്തിരിഞ്ഞിരുന്ന ഘട്ടം ഇന്നില്ല അന്ന് രാഹുൽ ഗാന്ധി ഇടി കേരളത്തിൽ മത്സരിക്കുന്നു കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു അപ്പോൾ അവിടെ കോൺഗ്രസിന് വേണ്ടി കൈ ഉയർത്തണം എന്നെല്ലാം ആളുകളെ ധരിപ്പിച്ച് ആ ഒരു പിന്നെ ശബരിമല വിഷയവുമായി ആളുകൾ ഒരു പ്രതിസന്ധിയിലായിരുന്നു അങ്ങനെയെല്ലാം ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ പറയാം ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ പോലും ഉണ്ടാക്കാൻ അന്നത്തെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടല്ലേ ഇന്നിപ്പം നമുക്കറിയാം ഇന്നൊരു നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഭേദഗതി വരുത്തിയേക്കുന്ന പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രിക്ക് എന്നുള്ള നിലയിലാണ് ഒരു കൊളീജിയം രൂപപ്പെടുത്തിയേക്കുന്നത് അതിൽ പോകാൻ പ്രതിപക്ഷ നേതാവില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ ഇന്ത്യ എത്തിച്ചതിൽ വലിയ പങ്ക് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ ഇവർ ഒരു ഗതിയും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ചെറിയ ബദൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതിന് ഒരു ചെറിയ ഇടപെടൽ ഇവർ നടത്തിയിട്ടുണ്ട് ആ ഇടപെടയിൽ നടത്താതെ ഞങ്ങളെ അഹങ്കാരത്തിൻ്റെ ഭാഗം ഇപ്പോൾ ഈ ഇരുപത്തിനാലും അല്ലെങ്കിൽ ഇരുപതും ഞങ്ങൾ ഇടി ഈ കേരളത്തിൽ നേടുമെന്നുള്ള ആ ഈ ആളുകൾ ഇതൊന്നും തിരിച്ചറിയുക എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായാണ് ഇവരെന്നും പെരുമാറി തീർച്ചയായിട്ടും പ്രതിപക്ഷം പറയണം അതുകൊണ്ട് തന്നെയാണ് യു പി എ സർക്കാർ ഒന്നാം യു പി എ സർക്കാർ ഉണ്ടായ പോലെ രണ്ടാം യു പി എ സർക്കാർ ഉണ്ടായ പോലെ പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് യോജിപ്പിച്ച് മുന്നണി രൂപീകരിച്ച് പ്ര പ്രവർത്തനം സംഘടിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എം പി ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അഭിപ്രായം ആ അഭിപ്രായം പറയാൻ എതിരെ വോട്ട് ചെയ്യാൻ ഒരേ ഒരു എംപിയെ ഇന്ത്യ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ അത് ആരിഫ് മുഹമ്മദ് ആരിഫായിരുന്നു നമ്മുടെ ആലപ്പുഴ എം പി ആരിഫാണ് ആകെ കയ്യുയർത്തിയതിനെതിരെ വോട്ട് ചെയ്തത് അന്ന് ഡീൻ ഇൻ ഗുര്യാക്കോസ് എന്ത് ചെയ്യുമായിരുന്നു എന്താ നിലപാടതിനകത്ത് എടുത്തിരുന്നത് അത് ഇവർ വിശദീകരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ എൻ ഐ എയുടെ കാര്യത്തിലുള്ള ഒരു എലക്ഷൻ ഇതും ഒപ്പം തന്നെ സി എയുടെ കാര്യത്തിലുള്ള കാര്യങ്ങളും തമ്മിൽ ഈ പാർട്ടിക്ക് തിരിഞ്ഞു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇന്നലെ നടന്ന ചർച്ചയിലൊക്കെ ഈ ഒരു വാദം ഉന്നയിച്ചിട്ട് പലപ്പോഴും പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ പാർലമെൻറ്റിൽ ആ കാര്യം വളരെ വ്യക്തമാക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചാണോ ചർച്ചയിലാണോ മറ്റേതെങ്കിലും ചർച്ചയിലാണോ എന്നുള്ളതാണ് അല്ല പൗരത്വ ഭേദഗതി ബില്ലുമായി നടന്ന ചർച്ചയിൽ ടി എം പ്രതാപനുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മുടെ കൊല്ലം എം അടക്കം ഉള്ള ആളുകൾ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഘട്ടത്തിൽ ആറ് എം പിമാര് മാത്രമാണ് ഇതിനെതിരെ പ്രതിഷേധം ഈ സി ഐയുടെ ഈ പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ബില്ല് അതായത് സിറ്റിസൺ അമൻമെൻ്റ് ആക്ട് ആണല്ലോ ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയാണ് നടക്കുന്നത് വരും ദിവസങ്ങളിൽ സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ് ഇതിനകത്തുള്ള പങ്ക് അക്കാര്യം സംശയമില്ല ഇത് നടപ്പാക്കുന്നതും നടപ്പാക്കാതിരിക്കാനുമുള്ള അധികാരം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് നിക്ഷിപ്തമാണ് പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ അതിന് ബാധകമാണ് പക്ഷെ അത് നിൽക്കട്ടെ നമ്മുടെ ചർച്ച അതിലേക്കും വരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ശ്രീ ജോർജ് തോമസ് ഈ ഇരുപത് സീറ്റ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഇരുപത് സീറ്റും നേടുമെന്നുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്പം കടന്ന കൈയല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് പറയാനുണ്ട് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു കേരളത്തിലെ ഐക്യ ജനാധിപത്യം കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള മുന്നണി മുന്നണി രാഷ്ട്രീയ പാർട്ടികൾ വളരെ കൃത്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ വ്യക്തമായ നിലപാടെടുത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എം പിയുടെ നേതൃത്വത്തിൽ പത്താം വയ്യിൽ നിന്ന് അടിമായിലേക്ക് ലോങ് മാർച്ച് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ലോങ് മാർച്ച് നടത്തി ബഹുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുള്ളൂ ലോങ് മാർച്ച് നടത്തി ഈ ജില്ലയിലെയും കേരളത്തിലെയും ഈ രാജ്യത്തെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ പര്യാപ്തമായ നിലപാട് രാജ്യത്തും ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരേ ഒരു നിലപാടീ കരുണ്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് പൗരത്വത്തിൽ മതം കലർത്തരുത് ജാതി കലർത്തരുത് എന്ന് പറയുന്നവരാണ് കോൺഗ്രസ് അതുകൊണ്ട് മതവുമായി ബന്ധപ്പെട്ട് പോകാൻ പാടില്ല പൗരത്വവുമായി ബന്ധപ്പെടുമ്പോൾ മതം കയറി വരരുത് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്

ഞാൻ പറയുന്നു പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾക്ക് ഇടുക്കി എം നേതൃത്വം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ എം പിമാരും കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ കേരളത്തിലെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രംഗത്തുണ്ടായിരുന്നല്ലോ എന്തുമായിക്കോട്ടെ പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നു വന നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഈ കാലഘട്ടത്തിൽ ഞാൻ ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ കാഞ്ഞിരവേലിയിൽ ഒരു സഹോദരിയെ ആന കുത്തിക്കുന്നു മൂന്നാറിൽ ആന ചവിട്ടിക്കുന്നു ആളുകളെ എത്രയോ മരണങ്ങൾ ഈ ജില്ലയിൽ ഉണ്ടായി ഇത് ഇതാര് വഴി സംഭവിക്കുന്നതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എവിടെയാണ് അവൾ എല്ലാം കേന്ദ്ര നിയമമാണെന്ന് പറയും എല്ലാ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള ഗവൺമെൻ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എന്താണ് അവിടെ ഇവിടെ അല്ല ഒരു നിയമമല്ലേ കേരളത്തിലുള്ള നല്ല നിയമം തന്നെയല്ലേ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉള്ളത് അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ആളുകൾ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതാത് സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തെ പൂർണ്ണമല്ല ഇന്ത്യൻ പാർലമെന്റിലും ലോകസഭയിലും രാജ്യസഭയിലും ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കുന്ന പാസാക്കുന്ന സംവിധാനം ഉള്ളപ്പം ഇവിടെ കേന്ദ്ര വന നിയമം നിൽക്കുമ്പോൾ അത് അതേപടി നടപ്പാക്കാൻ ബാധ്യതയുള്ളപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം അത് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല അവിടെയെല്ലാം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഡീൻ ഗുര്യാക്കോസിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ പാർലമെന്റിൽ പോയിട്ട് അയാളെ പാർലമെന്റിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുള്ളതല്ല ഇപ്പൊ എല്ലാം നമുക്ക് കിട്ടുമല്ലോ ജോയിസ് ജോർജ് പണ്ട് സംസാരിച്ച അഞ്ച് വർഷം മുമ്പ് സംസാരിച്ചതും ഇപ്പോൾ ഡീൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പാർലമെന്റിലെ ഓരോ ബില്ലിനെ അധികരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിൽ ഏറ്റവും വളരെ ഭംഗിയായി വളരെ നന്നായി ഇഡിൻ്റെ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും ഇവിടുത്തെ ഭൂവിഷയങ്ങളാണെങ്കിലും ഇവിടുത്തെ വന്യജീവി ശല്യങ്ങളെ ആണെങ്കിലും പൊതുവെയുള്ള വികാരം ഇടുക്കി ഇന്ത്യൻ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ വികാരം പാർലമെന്റിൽ ഉന്നയിക്കുവാനും അവതരിപ്പിക്കുവാനും ശ്രദ്ധയെ കൊണ്ടുവരുവാനും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നത് തന്നെ ഓരോ വിഷയങ്ങളും ഇപ്പം ഗതാഗത വകുപ്പ് കാര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണല്ലോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ പാലവും റോഡ് കൊണ്ടായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ പറയുന്നു മുമ്പുള്ള ആണുക്കളാണെങ്കിൽ എടുത്ത് പരിശോധിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു പരിശോധന ഇരുപത് പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചോണ്ട് പറയാം ഞങ്ങളുടെ അഭിമുഖ വിശ്വാസമല്ല പത്തൊമ്പതെണ്ണം കൈ നിൽക്കുക ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാമമാത്രമായ വോട്ടിന് വേണമെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ത്യയിലെ പൊതുവായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തപ്പെടും എന്നുള്ള കാര്യം സംശയമില്ല എന്നും കിറ്റും പെൻഷനും കൊടുത്ത് ഈ ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ സുഖിപ്പിക്കാൻ കഴിയില്ല എന്നും ആളുകൾ അങ്ങനെ വിശ്വസിക്കില്ല എന്നും പല തെരഞ്ഞെടുപ്പുകളും കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു പരാജയമോ പ്രഹരമോ അത് തീർച്ചയായും യു ഡി എഫ് കേരളത്തിൽ ഞങ്ങളുടെ എം പിമാർ കോൺഗ്രസിൻ്റെ പത്തൊമ്പത് യു ഡി എഫിൻ്റെ എം പിമാരും അവരെല്ലാം ഇന്ത്യൻ പാർലമെന്റിൽ മികച്ച പ്രകടനം ജംസ് നടത്തിയ സംസ്ഥാനത്തെ തീർച്ചയായിട്ടും ശ്രീ മനു തോമസ് ഈ ബി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇതിനൊന്ന് തിരിച്ചു വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല കേരളത്തിൻ്റെ ഒരു ഭൂമിക ഈ രാഷ്ട്രീയ ഭൂമിക നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വളരെ ശക്തമായ സ്ഥാനാർത്ഥികളായിരുന്നു ഒരു തരം കുറേ എം എൽ എമാർ ആ കാര്യത്തിലുണ്ട് സിറ്റിംഗ് എം എൽ എമാരുണ്ട് ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ മാധ്യമങ്ങൾ നന്നായി ചർച്ച ചെയ്തു കുറേ നാളുകൾക്ക് ശേഷമാണ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ലിസ്റ്റ് വരുന്നത് ആ ലിസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് ഉള്ള ഒരു മുന്നേറ്റം തടയപ്പെട്ടതുപോലെ ഒരു തോന്നൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു പോവാം എന്നിട്ട് ഇതിന് കയ്യിൽ കടക്കാം ഞാൻ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് അത് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും വീണ്ടും ഇവർ സംഘപരിവാറിനെതിരെ അല്ല ഇന്ത്യയിൽ നിലകൊള്ളുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ് നിലകൊള്ളുന്നതെന്ന് വിളിച്ചോതുന്ന നിലയിലാണ് കാരണം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുന്ന രണ്ട് പേരും കേരളത്തിൽ വന്ന് സി പി എമ്മിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് ഒന്ന് അതോടൊപ്പം കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആണ് ഈ കെ സി വേണുഗോപാല് സ്വാഭാവികമായി ഇവിടെ ജയിച്ചു എന്നിരിക്കട്ടെ ഇവരുടെ അവകാശവാദം ഇവർ ഇവിടെ സി പി എമ്മിനെതിരെ യുദ്ധം ചെയ്ത് ഒരു എം പി ഇവരോട് ഉണ്ടാക്കിയാൽ രാജ്യസഭയിലെ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് മൂന്ന് എം പിമാരുടെ ഭൂരിപക്ഷത്തിൽ ഒരെം പി കുറയുമാണ് കാരണം പിന്നെ രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരു രാജ്യസഭാ എംപിയെ വിജയിപ്പിച്ചെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല അവിടെ ബി ജെ പിയുടെ എം പി വീണ്ടും വരും അപ്പോൾ ഫലത്തിൽ ആലപ്പുഴയിലൊരു എം പി ജയിക്കുമ്പോൾ രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഇവർ ബി ജെ പിയുമായി കൂട്ടുകൂടിക്കൊണ്ടാണെങ്കിലും ഇവിടെ പോയ ഒരു സീറ്റ് വിജയിക്കണം എന്നുള്ള ഒരു വലിയ എന്ന് പറഞ്ഞാൽ സി പി എം വിരുദ്ധത്തിലേക്ക് മാത്രം ഇവരുടെ രാഷ്ട്രീയം ചുരുങ്ങുവാണ് അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഷാഫി പറമ്പിലിനെ പാലക്കാട്ടിൽ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്ന വന്ന ശൈലജ ടീച്ചർക്കെതിരെ വടകരയിൽ മത്സരിക്കുന്നു ആ മത്സരത്തിൻ്റെ ഫലം എന്താണെങ്കിലും ഇവർ ബി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് ഇവര് മൃതു സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് കാരണം പാലക്കാട് പാലക്കാട് ഞാൻ പറഞ്ഞു പാലക്കാട് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം ബി ജെ പിയുമായി വളരെ നേരിയതായിരുന്നു അവിടെ അയാളെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥി വരണ്ടി വന്നാൽ ഒരു പക്ഷേ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ട് എന്ന് അവരെ ധരി അല്ലെങ്കിൽ ആ നിലയിൽ ബി ജെ പി മായി ഒരു ധാരണയുടെ ഭാഗമായാണ് ഇവരോട് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം ഈ തൃശ്ശൂർ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് തൃശ്ശൂർ വടകര മത്സരിക്കാൻ മുരളീധരനെ പോലെയുള്ള ആൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ട് കാരണം അയാളുടെ ഭരണവിരുദ്ധ വികാരം അയാൾക്കെതിരെ ഉണ്ട് പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ അഞ്ചു വർഷം വടകരയിൽ കാഴ്ച വെച്ച അയാളുടെ ഇടപെടലിനോട് ആളുകൾക്കുള്ള കേരളത്തിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്ന കാൻഡേറ്റ്സിൽ ഏറ്റവും ശക്തനായ കാൻഡേറ്റ് അല്ലേ സുരേഷ് ഗോപി സുരേഷ് ഗോപി തീർച്ചയായിട്ടും അല്ലെ അതക്കെതിരെ ആ ഒരു ശക്തനായ ഒരു കണ്ടേറ്റിനെ ഇടുന്നു എന്നുള്ളത് ബിജെപിക്കെതിരായ പ്രതാപൻ മോശമാണെന്ന് ഇവർ സമ്മതിക്കണം അല്ലെങ്കിൽ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന സി പി ഐക്ക് ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മിടുക്കനും ജനകീയനുമായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ രണ്ടുപേരും ഒരാൾ അവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവിക അവിടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ഉദ്ദേശം വേണ്ടിയിരുന്നത് ഇവർ വളരെ ബി ജെ പിക്ക് എതിരെ മുന്നണിയെ സംഘടിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് സാധ്യത ഉള്ളിടത്ത് അല്ലെങ്കിൽ ബി ജെ പി എന്തെങ്കിലും സാധ്യതയില്ല ഇപ്പോൾ കെ സി വേണുഗോപാല് ഇവർ ആലപ്പുഴ തിരിച്ചു പിടിക്കണമെന്ന നല്ല ഉദ്ദേശം മാത്രമുള്ളെങ്കിൽ ഈ പറഞ്ഞ മുരളീധരൻ വലിയ പ്രതിഭയാണെങ്കിൽ കെ സി വേണുഗോപാലിന് പകരം മുരളീധരനെ ഇവിടെ മത്സരിപ്പിച്ച് ബി ജെ പിക്ക് എതിരെ അവിടെ നിലനിർത്താമായിരുന്നു നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് രണ്ട് കൂട്ടരോടും ചോദിക്കട്ടെ ഈ നമ്മുടെ കേരളത്തിൻ്റെ മൂന്ന് അതിർത്തി നാലതിർത്തി ഞാൻ പറയാത്തൊരതിർത്തി കടലായതുകൊണ്ട് മൂന്ന് അതിർ അതിർത്തികൾക്കപ്പുറത്ത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ രണ്ടു പേരും എതിർപക്ഷത്തു നിന്ന് സംസാരിക്കുന്നവരല്ല അവിടെ സീതാറു സീതാറാം യെച്ചൂരിയും എന്നാ നമ്മുടെ രാഹുൽ ഗാന്ധിയെ വരവേൽക്കുകയാണ് എല്ലാ രംഗത്തും ഒന്നിച്ചാണ് പോകുന്നത് എല്ലാ രംഗത്തും ഒരു മതേതര പാർട്ടി എന്ന നിലയിലാണ് എന്തേ ഈ കേരളത്തിന് അപ്പുറത്ത് എതിർക്കാൻ കഴിയാത്തത് ഇവിടെ മാത്രം എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയെ മുഖ്യപ്രതിപക്ഷമായ രണ്ട് പാർട്ടികളും അതാ മതേതരത്വത്തിന് മൂല്യം കൊടുക്കുന്ന നിലയിൽ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയേക്കാൾ നന്നായി ഇടപെടുന്നു എന്നുള്ളതുകൊണ്ട് യോജിക്കാൻ കഴിയുന്ന സഖ്യങ്ങൾ അഥവാ ബി ജെ പിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി യോജിക്കാൻ കഴിയുന്ന നിലയിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ യോജിച്ചിട്ടുണ്ട് മനു പറഞ്ഞു വരുന്ന കാര്യത്തിൽ അവർ വളരെ പെട്ടെന്ന് മറുപടി പറയണം ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ചില സാങ്കേതികമല്ലേ ചില പറയാം അതായത് നമ്മൾ ലോകസഭയിൽ രാജ്യത്ത് പ്രധാനമന്ത്രി ഉണ്ടാകണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എം പിമാർ വേണം അതായത് ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ അവിടെ ലോകസഭയിലെ ഭൂരിപക്ഷമാണ് നോക്കുന്നത് രാജ്യസഭയിലെ ഭൂരിപക്ഷമല്ല ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയും ക്യാബിനറ്റും ഉണ്ടാകുന്നതെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ ലഭിക്കാൻ കഴിയുമെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ രാജ്യസഭയിൽ ഒന്നാം പിന്നെ മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പം രാജ്യസഭയിൽ പിന്നെ കൂടുതൽ എംബിമാരുണ്ടായിരുന്ന കോൺഗ്രസ്സിനായിരുന്നു കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ ലോകസഭയിലെ ഭൂരിപക്ഷമാണ് ആ ലോകസഭയിലെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന അക്കത്തിലേക്ക് എത്താൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി ആരെയൊക്കെ നിർത്താൻ പറ്റുമോ നിർത്തും അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ ഇപ്പം ഈ സി എയുടെ കാര്യം പറഞ്ഞു നമ്മൾ പറഞ്ഞു രാജ്യസഭ കടന്നിട്ടില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് രാജ്യസഭയിലെ ഒരു വോട്ട് പോലും വളരെ പ്രധാനമാണ് ഈ ഗവൺമെൻറ്റിനെതിരെ ചില ബില്ലുകൾ ഒരുപക്ഷേ ഈ രാജ്യം ഒരു മതേതര രാജ്യമെന്ന നിലയിൽ നിന്ന് ഒരു മതരാഷ്ട്രത്തിലേക്ക് വഴുതാൻ ഏതാനും രാജ്യസഭാ വോട്ടുകളുടെ കുറവും കൂടി ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മതിയാവാം ആ ഒരു പ്രാധാന്യം കോൺഗ്രസ് കണ്ടില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ജോസ്താറിനെ ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ തിരിക്കുന്നു ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യപടി അപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല പ്രതിഭാശാലികളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഭവാനും കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നു കെ സി വേണുഗോപാലും സ്ഥിരമായി രണ്ട് തവണ മൂന്ന് തവണ പാർലമെൻറ് മണ്ഡലത്തിലേക്ക് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ് ആ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് വെക്കാമെന്ന് പറയാമല്ലോ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയ സീറ്റ് കോൺഗ്രസ് നേടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് വരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന അക്കത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള കോൺഗ്രസ് പറയണം ഇവരുടെ ഈ ഈ പറയുന്ന കാര്യങ്ങളിലെ ആത്മാർത്ഥക്കറോ ഇന്നലെ ഇടുക്കി ജില്ലയിൽ സർവേഷ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞു സർവകക്ഷി ഉന്നതതല യോഗം ഈ വനവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ രണ്ട് മന്ത്രിമാരും പങ്കെടുത്ത യോഗം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട് ഡീൻ കുര്യാക്കോസ് പത്ത് മിനിറ്റ് നാമമാത്രമായ സന്ദർശനം നടത്തി കടന്നു പോവുകയാണ് പറഞ്ഞാൽ സമരം ചെയ്യാനും ഈ പറഞ്ഞ കോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക നിലപാടെടുക്കേണ്ട ഘട്ടങ്ങളിൽ നിലപാടെടുക്കുന്നതിൽ ഇവർ അമ്പെ പരാജയമാണ് എന്നുള്ളത് കൊണ്ടാണ് രാജ്യസഭയിൽ നിന്ന് ഇപ്പോൾ കെ സി വേണുഗോപാലിനെ അവിടെ നിന്ന് മാറിയാലും കുഴപ്പമില്ല ഇവിടെ ആകെ ജയിച്ച് ഇങ്ങനെ നിൽക്കണം എന്നുള്ള നിലപാട് ഇവരെടുക്കുന്നത് ഇവര് വളരെ സൂക്ഷ്മതയോടെ ഈ കാര്യങ്ങൾ വീക്ഷിക്കാത്തതിന്റെയും ഇടപെടാത്തതിന്റെയും ഭാഗമായിട്ടാണ് ഇത് വരുമ്പോൾ ഉള്ള സീറ്റും കൂടി നഷ്ടപ്പെടും എന്നൊരു ആശങ്ക കെ സി വേണുഗോപാൽ വന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ആശങ്ക വരേണ്ടി കാര്യങ്ങളില്ല കാരണം ഈ പറഞ്ഞ ആലപ്പുഴ മാത്രമല്ല വലിയ ഭൂരിപക്ഷ സീറ്റുകൾ ഈ പ്രാവശ്യം വേണ്ടത് പക്ഷേ കയറുക ഇടുക്കി അടക്കം വിജയിച്ച് കയറുക തന്നെ ചെയ്യും ഈ പറഞ്ഞ ഇവരുടെ പൊള്ളത്തരങ്ങൾ ആളുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് താഴെ തട്ടുകളെ ആളുകളിൽ നിന്നും നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരിങ്ങനെ പറ്റിക്കുന്നത് ആളുകൾ കാരണം ഒന്നര ദിവസം വഴിയിൽ സമരം ചെയ്ത ആളുകളെ പറ്റിക്കുകയും ഇതിന് തീരുമാനം ബോഡിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സന്ദർശനം നടത്തി ഒരു നിലപാടെടുക്കാതെ പോവുകയും ഈ പറഞ്ഞ പാർലമെന്റിൽ കൈ ഉയർത്തേണ്ടിപ്പോൾ ഉയർത്താതുകയും നാല് ലക്ഷത്തി നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപ വെക്കേണ്ടിയിരുന്ന ഫെൻസിങ് വെച്ചിട്ട് ഒരു ഇടപടിയിൽ നടത്തിയിട്ട് ആളുകളുടെ ഒപ്പം വന്നാൽ ആളുകൾ അത് തിരിച്ചറിയുമായിരുന്നു അത് നടത്താതെ ആളുകളെ പറ്റിക്കുന്ന ഇപ്പോൾ ജോർജിയാട്ടം പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു കിറ്റ് കൊടുത്തും പെൻഷൻ കൊടുത്തും ഗിമ്മിക്കു കട് അങ്ങനെ ആളുകളുടെ ഇടയിൽ ഇടപെടുന്നതിന് പകരം ഈ പറഞ്ഞ കോപ്രായങ്ങൾ കാണിക്കുക എന്ന് പറയും എന്നിട്ട് ഈ പറഞ്ഞ നാല് കോടി രൂപ ഇവിടെ വെച്ചിട്ട് ഫെൻസിങ്ങിന് വെച്ചിട്ട് ഒരു വലിയ ഇടപെടൽ കൂടെ നടത്തിയിരുന്നെങ്കിൽ ആളുകൾ വിശ്വാസത്തിലെടുക്കും

അവതരിപ്പിച്ചതാണ് കെ മുരളീധരൻ മത്സരിക്കേണ്ടത് അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പരമാവധി സീറ്റുകൾ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ വടകരയിൽ മോശമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ശൈലജ ടീച്ചർക്ക് എവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ അല്ല വടകരയിലേക്ക് എത്ര മണ്ഡലം കടന്നാണ് വന്നിരിക്കുന്നത് മണ്ഡലങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ പാലക്കാട് പാലക്കാട് നിന്ന് ഷാഫി ആണ് എത്ര മണ്ഡലങ്ങൾ കിടന്നാ പോയേക്കുന്നത് പാലക്കാട് പാലക്കാട് നിന്ന് ഷാഫി വടകരയ്ക്ക് പോയ പ്രശ്നം ടീച്ചർ അവിടുന്ന് ഇവിടെ വന്ന പ്രശ്നമില്ല അപ്പൊ ഷാഫി മത്സരിച്ച മണ്ഡലത്തെ പറ്റി ഉത്കണ്ഠ നിങ്ങൾ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത് പാലക്കാട് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി പറയട്ടെ പാലക്കാട് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഷാഫി പറമ്പിൽ വടകര മത്സരിച്ച തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി ഷാഫിയേക്കാനും പിടുക്കാനായ സാനാർത്ഥ്യം നിർത്തി ആ മണ്ഡലം തിരിച്ചുപിടി മണ്ഡലം നിലനിർത്തും അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒന്നും ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ മുന്നണിക്കോ ഉത്കണ്ഠം കാണിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇപ്പൊ ജോസാർ മുമ്പ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് കേരളം വിട്ടാൽ എവിടെ ചെന്നാലും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് സി പി എം ഗാർ മത്സരിക്കുന്നത് എത്ര പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുന്നു ഞാൻ ചോദിക്കേണ്ടത് അല്ല പറയട്ടെ എത്ര പടം വെക്കുന്നുണ്ട് എത്ര പാർലമെന്റ് സീറ്റിൽ എത്ര പാർലമെന്റ് സീറ്റിൽ സി പി ഐ എം മത്സരിക്കുന്നു ഒരു സീറ്റ് ധാരണയാക്കിയിട്ടുണ്ട് എത്ര പാർലമെന്റ് സീറ്റിൽ സംഘടിപ്പിക്കുന്നത് പാർലമെന്റ് സീറ്റിന്റെ കാര്യം പറയുമ്പോൾ എത്ര പാർലമെന്റ് സീറ്റിൽ സിപിഎം കോൺഗ്രസ് ആണല്ലോ ഇന്ത്യ മുന്നണിയിലാണ് അവിടെ മത്സരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടുന്ന സീറ്റിന്റെ എണ്ണ വർദ്ധനവാണ് ഈ രാജ്യത്ത് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധ്യമാക്കുമെങ്കിൽ അതാണ് ഇന്നും ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമീപനം ഒരുപക്ഷെ ഇവർ കേരളത്തിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം കേരളത്തിൽ രണ്ട് മുന്നണിയായി നിന്നതുകൊണ്ട് പരസ്പരം മത്സരിക്കുന്നതുകൊണ്ട് കാര്യം കൂടി ഒന്ന് മത്സരിക്കുന്നത് ഇന്നലെ ഇന്നലെ നടന്ന ഇന്നലെ നടന്ന ഈ ഒന്ന് ഡീൻ കുര്യാക്കോസ് എന്ന പാർലമെന്റ് മെമ്പർ ഇവർ ഇനി എത്ര എല്ലാം ഈ തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ജോയിസ് ജോർജനെ എത്ര ബൂസ്റ്റ് ചെയ്താലും ഒരു കാര്യം ഇടുക്കിയിലെ അറിയാവുന്നതുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ നന്നായി നിന്ന് വർത്തമാനം പറഞ്ഞ് ഈ ജില്ലയുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൊണ്ടുവരുകയും ചെയ്തയാളാം അവിടെ ഇന്നലെ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് എപ്പോഴാണ് ഉണർന്നത് എപ്പോഴാണ് ഈ കേരളത്തിന്റെ വനമന്ത്രി മയങ്ങുമല്ലേ അല്ല കേരളത്തിലെ വനമന്ത്രി മയങ്ങുമല്ലേ എന്താ ഈ ഈ കൊലപാതക മനുഷ്യജീവനേക്കാൾ ജീവനേക്കാൾ കൂടുതൽ വന്യജീവികൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വനമന്ത്രി ഏത് സ്ഥലത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് ഒരു ഗവൺമെന്റിന്റെ തകർച്ച ഒരു ഗവൺമെന്റിന്റെ വീഴ്ച ഇവിടുത്തെ റവന്യൂ വകുപ്പിന്റെ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ദയനീയമായി പരാജയപ്പെട്ട ഒരു വകുപ്പിൽ നിന്ന് പല തരത്തിലും നിരവധി ആളുകൾ വന്യജീവികൾ കടുവയും പുലിയും ആനയും ഒന്നു കളയുമ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന എംപിയും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷവും കേരളത്തിൽ നിൽക്കുന്നു അഴിമതി കൊണ്ടാണ് നോക്കൂ നോക്കൂ നമ്മൾ വന്യജീവിയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ ചെയ്ത് കഴിഞ്ഞതാണ് അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി ഇടുക്കിയിൽ തുടരുകയാണ് അതിനകത്ത് ഉന്നതാധികാര സമിതി രണ്ട് മന്ത്രിമാരുണ്ടെങ്കിൽ എം പി ഉണ്ടെങ്കിൽ എം എൽ എ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപോലെ ബാധ്യതയുണ്ട് കാര്യത്തിൽ ഒന്നും സംശയമില്ല ഞാൻ പറയാൻ വരുന്നത് അവസാനമായി മനു തോമസ് ജോയ്സ് തോമസ് ജോയ്സ് ജോർജ് മത്സരിക്കുന്നത് ഇപ്പോൾ ഇത്തവണ പതിവിന് വിപരീതമായി പാർട്ടി ചിഹ്നത്തിലാണ് തീർച്ചയായിട്ടും പാർട്ടി പരിചയത്തിലാണ് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിന്ന് ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായിലേക്ക് വളർന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ജോയിസ് ജോർജ് ഇടതുപക്ഷ എം പി ആയി മത്സരിച്ച് ജയിച്ച് ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി ഐ ബന്ധപ്പെട്ട് ഇടതുപക്ഷ നിലപാടിനൊപ്പം ചേർന്ന് നിന്ന് ഇടതുപക്ഷ നിലപാട് അല്ലെങ്കിൽ സി പി ഐ എടുക്കുന്ന നിലപാട് പാർലമെൻറ്റിൽ എടുക്കുമെന്ന് ഊന്നി ഊന്നി അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പാർട്ടി ചിഹ്നത്തിൽ തന്നെ കാരണം ഇപ്പോൾ പൗരത്വമായ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും വന നിയമവുമായി ബന്ധപ്പെട്ട് ഏത് നിലപാടിലും സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എടുക്കുന്ന നിലപാട് അത് അടി ഉറച്ചെടുക്കുമെന്നുള്ളതിന് ഊട്ടി ഉറപ്പിക്കുന്ന നിലയിൽ തന്നെയാണ് ജോയിസ് ജോർജ് എന്ന് പറയുന്ന എം പി ഈ ആളുകളുടെ ഇടയിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള സ്വാധീനവും സ്വാധീനത്തിൻ്റെ വളർച്ചയും അല്ലെങ്കിൽ പാർട്ടിയിൽ ആളുകൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള വിശ്വാസവും അടക്കം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പാർലമെന്റ് വിജയത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ തവണ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ ഇടുക്കിയിലുണ്ടായ ഒരു പ്രത്യേക ജനവിഭാഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നത്തിൽ വളരെ പെട്ടെന്നായിരുന്നു ജോയിസ് ജോർജിൻ്റെ വരവും എം പി സ്ഥാനവും ഒക്കെ അവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ വന്നത് ഒരു പാർട്ടി അംഗത്വവും പാർട്ടി അംഗത്വത്തിൽ കുറേ നാളത്തെ പ്രവർത്തനവും ഒക്കെയാണ് സാധാരണ നിലയിൽ പാർട്ടി ചിഹ്നം കൊടുത്ത ഒരാളെ മത്സരിപ്പിക്കുന്നത് ഈ തവണ പാർട്ടി ചിഹ്നം കൊടുക്കുന്നത് വഴി സത്യത്തിൽ സ്വതന്ത്രമായി ലഭിക്കേണ്ട ചില വോട്ടുകളെ തടയുകയല്ലേ പാർട്ടി ചെയ്തത് ആ കാലഘട്ടവും ആ പ്രചരണവും ഒക്കെ അവസാനിച്ചു പാർട്ടി ചിഹ്നത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൊട്ട് പാർട്ടി ചിഹ്നത്തിൽ നമ്മൾ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും സീറ്റുകളിലും എല്ലാം മത്സരിക്കുന്നതും ജയിക്കുന്നതും കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടിയെ സംബന്ധിച്ച് ഓരോ വോട്ടും പാർട്ടി ചിഹ്നത്തിൽ തന്നെ പോളി ചെയ്യേണ്ടതായ ഒരു രാഷ്ട്രീയ പ്രസക്തി

എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പാർട്ടിയുടെ വിശ്വാസം അതുകൊണ്ട് ചിഹ്നത്തിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥ വലിയ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പതിനാറ് മണ്ഡലങ്ങളിലും അവസാനിക്കുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളും ഒരു കാര്യം പാർട്ടി ചിഹ്നത്തിൽ ജോയിസ് ജോർജ് മത്സരിക്കാൻ പോയി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ ചിഹ്നത്തിൽ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചു ആ ചിഹ്നത്തിൽ മത്സരിച്ച വോട്ടുകളാണ് കിട്ടിയ വോട്ടുകളാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൗണ്ട് ചെയ്യുന്നത് അവരുടെ ചിഹ്നത്തിൽ അനുസരിച്ച് ജയി കിട്ടിയ വോട്ടുകളാണ് ജയിച്ചാലും പരാജയപ്പെട്ടാലും അതുകൊണ്ട് അത്തരം സാങ്കേതികത്വങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് പാർട്ടിയുടെ അംഗീകാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പോയത് ജോയിസ് ജോർജിനെ പോലെ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടിയുടെ കൂടെ നിർത്തുന്നു എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ആലോചിക്കല്ലോ അത്തരത്തിൽ അവർക്ക് ചിന്തിക്കാം അല്ല ജോയിസ് ജോർജ് പോയല്ലോ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് കോൺഗ്രസ് വിട്ടുപോയ ഒരാളെ സംബന്ധിച്ച് അത് കോൺഗ്രസ് ചിന്തിക്കാം കോൺഗ്രസ് വിട്ടുപോയി പത്ത് കൊല്ലം ജോയ് ജോയ് സ്വർജ് സി പി എം ആയിരുന്നു ജോയ്സ് ജോർജ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ അവിടെ നിന്ന് സ്വതന്ത്രമായി മത്സരിച്ച് എല്ലാ സംവിധാനങ്ങളുടെയും സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കൂട്ടുപിടിച്ച് മത്സരിച്ചപ്പോൾ അന്ന് ലക്കിന് കയറി എം പി ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം സി പി എമ്മിൽ ചേർന്നു സി പി എമ്മിൽ ചേർന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ ആദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂട്ടാൻ കൗണ്ട് ചെയ്യാൻ അരിപാട് ചുറ്റിക്കുന്ന നക്ഷത്രത്തിലെ വോട്ടുകളുടെ എണ്ണാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും ദിവസങ്ങളെല്ലാം നമ്മൾ ചൂട് ചർച്ചയിലായിരിക്കും മിക്ക പറഞ്ഞ രാഷ്ട്രീയം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ അതെ അത് തീർച്ചയായും നേതാവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ നല്ലൊരു എന്നുള്ളത് വളരെ നിർണായക ചർച്ചയായതുകൊണ്ട് വളരെ ഖേദപൂർവ്വം ഒരു കാര്യം അറിയിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബിജെപിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിയും കൂടി നമ്മുടെ ചർച്ചയിൽ വേണ്ടതായിരുന്നു യുടെ ആ സ്പേസ് ഒഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് രണ്ടുപേരെ വച്ച് ചർച്ച ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ആ ഒരു നിർഭാഗ്യകരമായ സംഭവത്തിന് സതയം ആ പാർട്ടിക്കാർ ക്ഷമിക്കണമെന്ന് വിചാരിക്കുകയാണ് അടുത്ത ആഴ്ച ബി ജെ പിയുടെ ഒരു കാൻഡേറ്റോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായിട്ട് നമ്മൾ ചർച്ച തുടരും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ആ കാര്യം കൂടി അറിയിക്കുന്നു വളരെയേറെ സന്തോഷമുണ്ട് രണ്ടുപേരും ഇവിടെ വരികയും ഈ സമയത്തിൽ ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ചൂടുപിടിച്ചൊരു ചർച്ച നടത്തിയിരുന്നു മീനമാസമാണ് അന്തരീക്ഷ ചൂട് അതിശക്തിയായി ഉയർന്നിരിക്കുന്നു ഒരു സംശയവും വേണ്ട അടുത്ത ആഴ്ചയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായേക്കും പൗരത്വ ഭേദഗതി ബില്ല് ഇതിനിടയിൽ വന്നതോടുകൂടി രംഗമാകെ ചൂട് പിടിച്ചിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള പോളറൈസേഷൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുമെന്ന് പറഞ്ഞുകൂടാ ഏതായാലും നമുക്ക് കാത്തിരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ നന്ദി നമസ്കാരം